നമസ്കാരം. വാർത്തയും വാർത്താ വിശകലനങ്ങളുമായി ബിഗ് ഫൈവ് ടേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ചരിത്രം കുറിച്ചിരിക്കുകയാണ്, സർവകാല റെക്കോർഡിലെത്തി ഇന്ധനവില. ഒപ്പം എഴുന്നേറ്റ് നിൽക്കാൻ ആവതില്ലാതെ ജനത്തിന്റെ നടുവു ഒടിഞ്ഞിരിക്കുന്നു. പെട്രോൾ ഡീസൽ വില ഒരു വർഷത്തിനിടെ 10 രൂപയോളം കൂടിയപ്പോൾ ജനം വഴിയിലായി, പെരുവഴി. ചോദിക്കാനും പറയാനും ആരെങ്കിലുമുണ്ടോ? ആർക്കും പ്രതിഷേധിക്കാൻ ഹർത്താലൊന്നും നടത്തണ്ടേ? പൊതുവഴിയിൽ വണ്ടി തള്ളിയ പാർട്ടിക്കാരെങ്കിലുമുണ്ടോ എവിടെയെങ്കിലും? തള്ളിത്തള്ളി ഇന്ധനവില ഒരറ്റമെത്തി, പൊതുജനം പെരുവഴിയിലുമായി. 50 രൂപയ്ക്ക് താഴെ പെട്രോളും ഡീസലും നൽകുമെന്ന വാഗ്ദാനം മാത്രം മിച്ചം. 4 വർഷം കൊണ്ട് പൊതുജനത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തത് 20 ലക്ഷം കോടി. ട്രോളിക്കൊന്നാലും വാ തുറക്കേണ്ട കാര്യമില്ലെന്ന് കരുതുകയാണോ കേന്ദ്ര സർക്കാർ? ഇത് പാവപ്പെട്ടവർക്കൊന്നും മാത്രമല്ല, സാമ്പത്തികമായി ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. കൂടെ കൂടെ ഉണ്ടാകുന്ന ഈ എണ്ണവില വർധന എല്ലാ തരത്തിലും അത് വളരെ മോശമായ ഒരു കാര്യമാണ്. സർക്കാർ ഇതിൽ ഗുരുതരമായ നടപടിയെടുക്കണമെന്നാണ് എന്റെ എളിയ അപേക്ഷ. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് വില 78 രൂപ 43 പൈസ, ഡീസലിന് 71 രൂപ 29 പൈസ. കഴിഞ്ഞ വർഷം June 16 പെട്രോളിന് 68 രൂപ 26 പൈസയും ഡീസലിന് 58 രൂപ 39 പൈസയുമായിരുന്നു. ഒരു വർഷമാകുന്നതിന് മുൻപേ സ്ഥിതി ഇതായി. March 17 മുതൽ ഓരോ ദിവസവും കൂടുകയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഡീസൽ വിലയിൽ ശരാശരി 2.5 രൂപയും പെട്രോൾ വിലയിൽ 2 രൂപയ്ക്ക് മുകളിലും വില കൂടി. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും മിണ്ടാട്ടമില്ല എന്ന് ജനം ചോദിച്ചു പോകുന്നു. ദിവസവും റേറ്റുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴത്തേക്ക് മറു സൈഡില് മറ്റു വിലകൾ കയറുമ്പോൾ അവര് മിനിമം ചാർജ് അല്ല, മിനിമം ചാർജ് കൂടുതലാണ് എടുക്കുന്നത്. പെട്രോൾ ഡീസൽ വില കൂടിയാൽ ഓട്ടം നിലയ്ക്കുക സാധാരണക്കാരന്റെ ജീവിതം കൂടിയാണ്. ഇന്ധനവില വർധനയ്ക്ക് ആനുപാതികമായ അവശ്യവസ്തുക്കൾക്ക് വില വർദ്ധിക്കും. അപ്പോൾ ജനം എന്തു ചെയ്യും? മോദി സർക്കാർ അധികാരമേൽക്കുന്ന 2014 രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $108 ആയിരുന്നു. ഈ ഏപ്രിൽ ആയപ്പോഴേക്കും അത് $77 ആയി കുറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ ഇന്ധനവില മുന്നോട്ടല്ലാതെ താഴേക്ക് പോയിട്ടില്ല. ദക്ഷിണേഷ്യയിൽ ഇന്ധനവില ഇത്രയധികം ഉയർന്നിരിക്കുന്ന മറ്റൊരു രാജ്യവുമില്ല. മോദി സർക്കാർ തന്നെ നടപ്പാക്കിയ GST സംവിധാനത്തിന് കീഴിൽ പെട്രോളും ഡീസലും ഉൾപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും അതൊന്നും കേന്ദ്രം ചെവികൊണ്ടുമില്ല. എക്സൈസ് ഡ്യൂട്ടി 330% ഉയർത്തിയത്. അതും 4 വർഷം കൊണ്ട് 8 തവണ കൂട്ടി. പ്രതികരിക്കാൻ പോലും പ്രതിപക്ഷ പാർട്ടികൾക്ക് സമയവുമില്ല, സൗകര്യവുമില്ല. സ്വകാര്യ മേഖലയിലെ എണ്ണ കമ്പനികൾക്ക് ഇക്കാലയളവിൽ ഉണ്ടായത് കോടികളുടെ ലാഭവും. എന്നിട്ടും വില വർധനവിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് നീക്കമില്ല. കേന്ദ്രത്തിന്റെ ഇരുട്ടടിക്ക് പുറമെയാണ് ഏറ്റവും കൂടുതൽ വാറ്റ് സംസ്ഥാനം നടപ്പാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ പെട്രോളിനും ഡീസലിനും കൂടുതൽ പുള്ളും. എന്നിട്ടും ഒരു പേരിന് പോലും ഹർത്താലെങ്കിലും നടത്തുമോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ? ഇന്ധനവില വർധനയിൽ നിരത്തിലിറങ്ങാൻ ഇടതിനും വലതിനും BJPക്കും മടിയാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ വണ്ടി സാധാരണക്കാരന് ചിലപ്പോൾ തള്ളേണ്ടതായി വരും. February 22 തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് വില 75 രൂപ 37 പൈസ. 2 മാസത്തിന് ശേഷം April 22 78 രൂപ 47 പൈസ, അതായത് കൂടിയത് 3 രൂപ. എന്നാൽ ഇന്ത്യൻ ബാസ്ക്കറ്റിലെ ഇന്ധനവില ഫെബ്രുവരിയിൽ 66 രൂപ 66.89 ആയിരുന്നത് ഏപ്രിൽ ഇതേ ദിവസം 63.76 ഡോളറായി കുറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും പരിശോധിച്ചു നോക്കിയാൽ ഫെബ്രുവരിയിൽ ഇതേ ദിവസം 63 രൂപ 67 പൈസ കൊടുത്താൽ $1 കിട്ടുമായിരുന്നെങ്കിൽ ഏപ്രിലിൽ 65 രൂപ 02 പൈസയാണ് ഡോളറിന്റെ വില. ഇന്ധനം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് സൗദിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇറാഖിൽ നിന്നായിട്ടും ഇവിടെ വില കണക്കാൻ ഉപയോഗിക്കുന്നത് സൗദി വില തന്നെ. അപ്പോൾ രാജ്യാന്തര ഇന്ധനവില 2 മാസത്തിനിടെ 4% കുറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ പെട്രോൾ വില 4% കൂടിയെന്ന ചോദ്യത്തിന് ഉത്തരങ്ങളുമാകുന്നു. 2 കാരണങ്ങൾ. 1, രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ്. 2, വില നിർണയം, അതായത് എണ്ണ കമ്പനികളുടെ താൽപര്യത്തിനനുസരിച്ച് ഉയരുന്ന വില. അതായത് പന്ത് എണ്ണ കമ്പനികളുടെയും കേന്ദ്ര സർക്കാരിന്റെയും കോർട്ടിൽ തന്നെയാണെന്ന് ചുരുക്കം. തലക്കെടി കൊള്ളുന്നത് പാവം ജനത്തിന്.